നമസ്കാരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ വിദേശ പണപ്പെരിവിൽ സർക്കാർ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചത് പ്രതിപക്ഷത്തെ നിശബ്ദമാക്കാനോ സ്വന്തം മണ്ഡലമായ പറവൂരിൽ പ്രളയത്തിൽ വീടും ഉപജീവനവും നഷ്ടപ്പെട്ടവർക്കായി ആവിഷ്കരിച്ച പുനർജനി പദ്ധതിക്ക് വേണ്ടി വിദേശത്ത് പണപ്പെരിവ് നടത്തിയെന്ന പരാതിയിലാണ് വിജിലൻസിന്റെ പ്രാഥമിക അന്വേഷണം കാട്ടാക്കടയിലും മഹാരാജാസിലും എസ് എഫ് ഐ കുടുക്കിയ വ്യാജരേഖാ വിവാദങ്ങൾ ചർച്ചയാകുമ്പോഴാണ് ഇതെല്ലാം നടക്കുന്നത് സതീഷിനെ കുടുക്കുകയാണ് ലക്ഷ്യം സർക്കാർ സംഘടിപ്പിക്കുന്ന ലോക കേരള സഭയുടെ മേഖലാ സമ്മേളനത്തിന്റെ പേരിൽ യു എസ് നടന്ന പണപ്പെരിവ് വിവാദമായതിന് പിന്നാലെയാണ് അവിടേക്ക് പുറപ്പെടുന്നതിന് മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്വേഷണത്തിന് അനുമതി നൽകിയത് വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചു എന്നതടക്കമുള്ള പരാതിയാണ് അന്വേഷിക്കുക ആവശ്യമെങ്കിൽ പരാതി കേന്ദ്ര ഏജൻസിക്ക് വിടും ഇ ഡി അന്വേഷണത്തിനുള്ള സാധ്യതയും വിജിലൻസ് അന്വേഷണത്തിലൂടെ കണ്ടെത്താനാണ് പോലീസ് ശ്രമം രണ്ടായിരത്തി ഇരുപതിൽ കിട്ടിയ അന്വേഷണം നടത്താതിരുന്ന പരാതിയാണ് ഇപ്പോൾ വിജിലൻസ് ബോഡി തട്ടിയെടുക്കുന്നത് പ്രളയത്തിൽ സർവ്വതും നഷ്ടപ്പെട്ടവരുടെ നിസ്സഹായാവസ്ഥ വിദേശ മലയാളികൾക്ക് മുൻപിൽ അവതരിപ്പിച്ചാണ് പുനർജനി പദ്ധതി നടപ്പിലാക്കിയത് തുക പിരിച്ചെടുക്കുകയല്ല ആവശ്യത്തിലെ ആത്മാർത്ഥത ബോധ്യപ്പെട്ടതോടെ സ്പോൺസർഷിപ്പ് നൽകി സഹായിക്കാൻ അവർ മുന്നോട്ട് വരികയാണ് ചെയ്തത് അവർ നേരിട്ട് തന്നെ വീട് വെച്ച് നൽകി എം എൽ എ എന്ന നിലയിൽ അതിനൊപ്പം നിൽക്കുകയാണ് ചെയ്തതെന്ന് വി ഡി സതീശൻ പ്രതികരിക്കുന്നു ഈ പദ്ധതിയിലാണ് വിജിലൻസ് അന്വേഷണം ഈ വിഷയം ഹൈക്കോടതി രണ്ടു വട്ടം തള്ളുകയും ചെയ്തിരുന്നു ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് ഈ ആരോപണം നിയമസഭയിൽ ഭരണപക്ഷം ഉയർത്തിയപ്പോൾ വേണമെങ്കിൽ വിജിലൻസ് അന്വേഷിച്ചോളൂ എന്ന് സതീശൻ വെല്ലുവിളിച്ചേർന്നു ഈ സാഹചര്യത്തിലാണ് അന്വേഷണം സതീഷിന്റെ മണ്ഡലമായ പറവൂരിൽ പ്രളയത്തിൽ വീട് തകർന്ന ഇരുന്നൂറ്റി എൺപത് പേർക്ക് ഇതിനകം പുനർജനി പദ്ധതിയിൽ വീട് നിർമ്മിച്ച് നൽകി ഇതിൽ മുപ്പത്തിയേഴ് വീടുകൾ വിദേശ മലയാളികളുടെ സ്പോൺസർഷിപ്പ് മുഖേന നിർമ്മിച്ചവയാണ് ദുബായിലും യു കെയിലും നടത്തിയ സന്ദർശനത്തിൽ പദ്ധതിക്കായി സതീശൻ സഹായം അഭ്യർത്ഥിച്ചിരുന്നുവെന്നാണ് ആരോപണം വിദേശത്ത് പണപ്പുരിവ് നടത്തിയെന്നും ഇതിൽ ക്രമക്കേട് ഉണ്ടെന്നും ആരോപിച്ച് ചാലക്കുടി കാതിക്കൂടം ആക്ഷൻ കൗൺസിൽ ഭാരവാഹി ജെയ്സൺ പാനിക്കുളങ്ങരയാണ് വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകിയത് പരാതിയിൽ കഴമ്പില്ലെന്നും അന്വേഷിക്കേണ്ടതില്ലെന്നുമുള്ള നിലപാടാണ് ആദ്യഘട്ടത്തിൽ ആഭ്യന്തര വകുപ്പ് സ്വീകരിച്ചത് നിയമസഭാ സ്പീക്കറും അന്വേഷണാനുമതി നൽകിയില്ല മാറിയ സാഹചര്യത്തിൽ ഇതെല്ലാം മാറാൻ സാധ്യതയുണ്ട് അന്വേഷണം നിയമപരമാണോ എന്ന സംശയം വിജിലൻസിൽ തന്നെയുണ്ട് വിദേശ പണം സമാഹരിക്കുകയും ചെലവഴിക്കുകയും ചെയ്തപ്പോൾ സർക്കാരിന് നഷ്ടമുണ്ടായിട്ടില്ല പൊതുഗനാവിലെ പണമല്ല ഉപയോഗിച്ചത് വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചെങ്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ് അന്വേഷിക്കേണ്ടത് തുടങ്ങിയ വാദങ്ങളാണ് ഉയരുന്നത് എന്നാൽ മതിയായ തെളിവുകൾ കിട്ടുമോ എന്ന് പരിശോധിക്കാനാണ് അന്വേഷണം എന്നാൽ മറുവാദങ്ങൾ സി കേന്ദ്രങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് കോൺഗ്രസ് നേതാക്കളടക്കം പലരും കൂടുതൽ തെളിവ് നൽകാനും കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്താനും തയ്യാറായി നിൽക്കുന്നുണ്ട് എന്നതും സതീഷിന്റെ രാഷ്ട്രീയ ഭാവിക്ക് വലിയ ഭീഷണി ഉയർന്നു വിജിലൻസ് നടത്തിയ രഹസ്യാന്വേഷണത്തിൽ തന്നെ നിർണായക വിവരങ്ങൾ ലഭിച്ചിരുന്നു വിദേശത്ത് പോയി പണം പിരിച്ചത് അനുമതിയില്ലാതെയാണ് എന്നു തന്നെയാണ് വലിയ കുരുക്ക് പോയതിനും പണം പിരിച്ചതിനും അത് സമ്മതിച്ചതിനും തെളിവുകൾ ലഭ്യമാണെന്നും ദേശാഭിമാനി പറയുന്നു കഴിഞ്ഞ നിയമസഭയിൽ എസ് ശർമ്മ ജെയിംസ് മാത്യു എം സ്വരാജ് എന്നിവർ ഇത് സംബന്ധിച്ച് ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയപ്പോഴും നിയമപരമാണോ വിദേശത്ത് നിന്ന് പണം പിരിച്ചത് എന്നതിന് ഉത്തരം നൽകിയിരുന്നില്ല നിരവധി തവണ വിദേശയാത്ര നടത്തിയത് എന്തിനാണെന്നും പിരിച്ച പണം എത്രയെന്നും അതെന്ത് ചെയ്തെന്നും തുറന്നു പറയണമെന്നായിരുന്നു നിയമസഭയിൽ ഉന്നയിച്ച ആവശ്യം കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ച സെമിനാറിനാണ് പോയത് എന്നായിരുന്നു ഉത്തരം വിജിലൻസ് അന്വേഷിക്കട്ടെ എന്നും സതീശൻ നിലപാടെടുത്തു യൂത്ത് കോൺഗ്രസ് എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്ന പി എസ് രാജേന്ദ്ര കാതിക്കൂടം ആക്ഷൻ കൗൺസിൽ പ്രസിഡന്റ് ജെയ്സൻ പാനിക്കുളങ്ങര എന്നിവർ ഹൈക്കോടതിയിലും മുഖ്യമന്ത്രിക്കും ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരുന്നു സമാനമായ നിരവധി പരാതികളിന്മേൽ സുപ്രീംകോടതിയുടെ മുൻ ഉത്തരവുകൾ ഉള്ളതിനാലും വിജിലൻസ് ഈ പരാതിയിൽ അന്വേഷണം നടത്തുന്നുവെന്ന് അറിയിച്ചിട്ടുള്ളതിനാലും ഇപ്പോൾ ഈ കേസിൽ ഇടപെടുന്നത് അനവസരത്തിലുള്ളതാകുമെന്നാണ് ഇത് സംബന്ധിച്ച് ഹർജി തീർപ്പാക്കി ഹൈക്കോടതി ഉത്തരവിട്ടതെന്നും ദേശാഭിമാനി പറയുന്നു പുനർജ്ജനി പദ്ധതിയും അതിനായി വിദേശയാത്ര നടത്തി ഫണ്ട് സ്വീകരിച്ചതും നിയമസഭാ സെക്രട്ടേറിയറ്റിന്റെ അനുമതിയില്ലാതെയാണെന്നും ആരോപണം ഉയർത്തുന്നു ചിറ്റാറ്റുകര പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ടി എസ് രാജനെ ലഭിച്ച വിവരാകാശ രേഖയിൽ ഇക്കാര്യങ്ങൾ പുറത്തു വന്നിരുന്നു മന്ത്രിമാർക്ക് പോലും പ്രളയ ദുരിതാശ്വാസത്തിന്റെ ധനശേഖരണാർത്ഥം വിദേശയാത്ര നടത്താൻ കേന്ദ്രം അനുമതി നൽകിയിരുന്നില്ല ആഘട്ടത്തിലാണ് എം എൽ എ ഐ സതീശൻ വിദേശത്ത് പോയി ഫണ്ട് വിരിച്ചത് സതീഷിന്റെ വിദേശയാത്രകൾ സ്പോൺസർ ചെയ്തെങ്കിലും പുനർജ്ജനിക്ക് ഫണ്ട് നൽകിയതിലും സ്വർണ്ണക്കടത്ത സംഘത്തിന് ബന്ധമുണ്ടെന്നും വാർത്ത വന്നിരുന്നു സതീഷിനെതിരായ സ്പോൺസർഷിപ്പ് ആരോപണങ്ങൾക്കൊപ്പം മാഞ്ഞാലി നവാസ് എന്നൊരാളുടെ പേരും ചർച്ചയായി സ്പോൺസറുടെ വിദേശയാത്രകളും സ്വത്ത് സമ്പാദനവും ദുരൂഹമാണെന്നും ആക്ഷേപം ആക്ഷേപമുയർന്നിരുന്നു പുനർജ്ജനി പദ്ധതിയും അതിനായി നടത്തിയ വിദേശയാത്രകളും പിരിവും വലിയ തട്ടിപ്പാണെന്ന് പറവൂരിലെ ജനങ്ങൾ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടതാണ് ഈ സാഹചര്യത്തിൽ രാഷ്ട്രീയമായി കൂടി വിജിലൻസ് അന്വേഷണത്തിന്റെ പ്രസക്തി വർദ്ധിപ്പിക്കുകയാണെന്നാണ് ദേശാഭിമാനിയുടെ വാദം